ഹോട്ട് ഡോഗ് ഒരു ഈസി സാൻഡ്വിച്ചാണ്. ഇതിനു വേണ്ടി ചില സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കണം, പ്രധാനമായിട്ട് പിക്കിളും റെലിഷും. പിക്കിളിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇവിടെ കുക്കുമ്പർ നീളത്തിൽ കട്ട് ചെയ്ത് ഉപ്പ് തടവി കുറച്ച് നേരം വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി ഒരു കുപ്പിയിൽ ഇത് ഓർഗനൈസ് ചെയ്ത ശേഷം നമ്മൾ ഒരു സോസ് പാൻ എടുക്കുക. അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെ കറാമ്പൂവ്, കടുക്, അതുപോലെ മഞ്ഞപ്പൊടി, സുർക്ക അതായത് വിനെഗർ, ഇതെല്ലാം ആഡ് ചെയ്ത് തിളപ്പിക്കുക. തിളച്ച വെള്ളം ചൂടോടെ തന്നെ കുപ്പിയിലേക്ക് ഒഴിക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി നമുക്ക് പിന്നീടൊക്കെ ഉപയോഗിക്കാവുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് റെലിഷ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ കുക്കുമ്പർ ചെറുതായിട്ടാണ് ഇവിടെ അരിയുന്നത്. നമ്മൾ അരിഞ്ഞ കുക്കുമ്പർ ഇതുപോലെ ഉപ്പ് തടവി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ സോസ് പാനിലേക്ക് നമ്മൾ പഞ്ചസാര, ഉപ്പ്, അതുപോലെ തന്നെയാണ് നമ്മുടെ വെള്ളം, സുർക്ക അതായത് വിനെഗർ ആഡ് ചെയ്യുന്നു. ഈ കുക്കുമ്പർ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി അതിലേക്ക് കുറച്ച് ഉള്ളിയിട്ട് നമ്മൾ മസ്റ്റാർഡ് അതായത് മഞ്ഞ കടുക് അരച്ചത് അത് കിട്ടിയില്ലെങ്കിൽ മസ്റ്റാർഡ് സോസയും കഴിച്ച് നമ്മളത് റെലിഷും റെഡിയാക്കുക. ഇനി ഒരു ഫ്രൈഡ് വേർഷനാണ് ഞാൻ അവിടെ തയ്യാറാക്കുന്നത്. ഒരു ക്ലാസിക് ഷിക്കാഗോ ഹോട്ട് ഡോഗ് ഇത് ശരിക്കും പറഞ്ഞാൽ ബോയിൽ ചെയ്യുക. സോസേജുകൾ നല്ല സോസേജസ് കിട്ടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബണ്ണ് സോഫ്റ്റ് ആകാൻ വേണ്ടി 5 മിനിറ്റ് ഇഡ്ലിത്തട്ടിൽ നിങ്ങളൊന്ന് സ്റ്റീം ചെയ്താൽ മതി. അപ്പം നമ്മുടെ സോസേജ് വെക്കുക, റെലിഷ് വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ ഓരോരോ ടോപ്പിംഗ്സ് അതായത് മസ്റ്റാർഡ്, ഒണിയൻ, ടൊമാറ്റോ, കുക്കുംബർ പിക്കിള്, അതുപോലെ തന്നെ ബേർഡ്സ് ആയി ചില്ലിയോ അല്ലെങ്കിൽ ചില്ലിയോ അങ്ങനെയൊക്കെ വെച്ച് നമുക്ക് തയ്യാറാക്കി നമ്മുടെ ഫസ്റ്റ് വേർഷൻ റെഡി. ഇതൊരു ക്ലാസിക് സ്റ്റൈലാണ്, പക്ഷേ ഇതൊരു കസ്റ്റമൈസ്ഡ് വേർഷൻ കൂടി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ മയണൈസും സോസേജും മസ്റ്റാർഡും അതുപോലെ തന്നെ ഉള്ളിയും ബാക്കിയെല്ലാം നമ്മൾ ഇഷ്ടപോലെ ഇടുക. പക്ഷേ നമ്മൾ പൊതുവേ കാണാത്തൊരു സാധനം നമ്മളിവിടെ ആഡ് ചെയ്യുന്ന അതാണ് ടൊമാറ്റോ കെച്ചപ്പ്. പൊതുവേ ഹോട്ട് ഡോഗിൽ ടൊമാറ്റോ കെച്ചപ്പ്സ് യൂസ് ചെയ്യാറില്ല, പക്ഷേ നമുക്ക് നമ്മളിഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു സാൻഡ്വിച്ചിൻ്റെ പ്രത്യേകത. അപ്പം ഇത് ഏതിലെയും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം, താഴത്ത് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.